മന്ത്രിസ്ഥാനത്തുനിന്ന് മാത്യു ടി തോമസിനെ മാറ്റി സംസ്ഥാന നേതൃത്വത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരുങ്ങി ജി ഡി എസ് ദേശീയ അധ്യക്ഷൻ എസ് ഡി ദേവഗൌഡ. മാത്യു ടി തോമസ് തുടരണമെന്ന ദേശീയ ജനറൽ സെക്രട്ടറി ഡാനിഷ് അലി അടക്കമുള്ള ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട് മറികടന്നാണ് തീരുമാനം. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്ന് ദേവഗൌഡ നേതാക്കൾക്ക് താക്കീത് നൽകി. സംസ്ഥാന നേതൃത്വത്തിലെ അധികാരപടം വലിയ രൂക്ഷമായ സാഹചര്യത്തിലാണ് ദേവഗൌഡയുടെ ഇടപെടൽ. മന്ത്രി മാത്യു ടി തോമസിനെ ഡൽഹിയിൽ വിളിച്ചു വരുത്തി വിശദീകരണം തേടി. മന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്തിനും പാർട്ടിക്കും മാത്യു ടി തോമസിനെ കൊണ്ട് ഒരു ഗുണവുമില്ലെന്നായിരുന്നു കൃഷ്ണൻകുട്ടി വിഭാഗത്തിന്റെ പരാതി. കേന്ദ്ര പദ്ധതികൾ നേടിയെടുക്കുന്നതിൽ മന്ത്രി പൂർണ്ണ പരാജയമാണെന്നും ദേവഗൌഡയ്ക്ക് സമർപ്പിച്ച പരാതിയിൽ പറയുന്നു. ഇതിനു പുറമെ ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന നേതാക്കളും കൃഷ്ണൻകുട്ടിക്കൊപ്പമാണ്. അധ്യക്ഷസ്ഥാനം മാത്യു ടി തോമസിന് തിരിച്ചു നൽകി കൃഷ്ണൻകുട്ടിയെ മന്ത്രിയാക്കാനാണ് ദേവഗൌഡയുടെ തീരുമാനം. തന്നെ വർഗീയവാദിയെ ചിത്രീകരിക്കാൻ പാർട്ടിക്കുള്ളിൽ ശ്രമം നടന്നതായി മാത്യു ടി തോമസ് ദേവഗൌഡയോട് പരാതി പറഞ്ഞു. തന്നെയും കുടുംബത്തെയും അപമാനിക്കാനുള്ള ശ്രമം പാർട്ടിക്കും ദോഷം ചെയ്തെന്നും മാത്യു ടി തോമസ് അറിയിച്ചു. എന്നാൽ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം എന്തായാലും അത് അംഗീകരിക്കുമെന്ന് അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തോടല്ലേ ചോദിക്കേണ്ടത്? എച്ച് ഡി ദേവഗൌഡ ചോദിച്ചൊരു കാര്യത്തിന്റെ വ്യാഖ്യാനം അദ്ദേഹമല്ലേ പറഞ്ഞത്? ഞാനല്ലോ. അതൊന്നൊരു ചോദ്യം പാർട്ടി പ്രവർത്തകരോടെങ്കിലും ചോദിക്കാൻ പാടില്ല. കൃഷ്ണൻകുട്ടിയെ പിന്തുണച്ച മുതിർന്ന നേതാവ് സി കെ നാണുവിന്റെ നിലപാടും നിർണായകമായി. ദേശീയ ജനറൽ സെക്രട്ടറി ഡാനിഷ് അലിയുമായും മാത്യു ടി തോമസ് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ശ്യാം ബാബു കോറോത്ത്, മനോരമ ന്യൂസ്, ഡൽഹി.